ഈ തൊപ്പിയുടെ തുടങ്ങാൻ നമുക്ക് തോന്നുന്നു. ഈ തൊപ്പി സി എച്ചിന് ശേഷം സ്ഥിരമായി ഈ തൊപ്പി വെക്കുന്ന അപൂർവ നേതാക്കളൊരാളാണ് താങ്കൾ. എന്തുകൊണ്ടാണ് ഈ തൊപ്പി? ഇതൊരു ഇന്ത്യൻ സാധനമാണ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലൂടെ വികസിച്ച് വന്നിട്ടുള്ള ഒന്നാണ്. ആ വേഷവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നെഹ്റുവിൻ്റെ പൈജാമ ഷെർവാനി പോലെ, നെഹ്റു ക്യാപ്പ് അതുണ്ടല്ലോ. ഈ രീതിയിലല്ലെങ്കിലും ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഇപ്പോൾ കഴിഞ്ഞ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പാർലമെൻറ്റ് സംയുക്ത സഭയെ അഭിസംബോധന ചെയ്തത് ഈ തൊപ്പി അണിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണ്, ഇതെല്ലാവരും അണിയുന്നതാണ്. നമ്മുടെ ബഹുസ്വരതയുടെ ചില മുദ്രകളാണത്. അതിനെപ്പോലും വിഭാഗീയമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ദുരന്തം. അതിനെതിരെയുള്ള ഒരു ഫൈറ്റ് കൂടിയാണ് ഈ തരണം. അതിനെതിരെയുള്ള ഫൈറ്റാണ്. താങ്കൾ എല്ലാ പ്രസംഗത്തിലും ഉദ്ധരിക്കുന്ന ഒരാളാണ് അല്ലാമ ഇക്ബാൽ. ഈ ഇക്ബാലിനോടുള്ള പ്രണയം തുടങ്ങിയതെന്ന്? ഇക്ബാലിനോട് മാത്രമല്ല സത്യത്തിൽ, ഷാജാൻ ഫൈസ് അഹമ്മദ് ഫൈസ് പോലുള്ള എല്ലാവരോടും ഉണ്ട്. നമ്മളാളുകൾ ചിലയിടത്ത് എന്നോട് പറയും, ഞാൻ ഏത് കവിതയിലും ഇക്ബാലാന്ന് പറയും. അത് അത് ചിലപ്പോൾ ഫൈസിൻ്റെ ആയിരിക്കും, ഫിറാഖിൻ്റെ ആയിരിക്കും. ഏ ജിന്ദഗി കേ മേലേ, ഏ ജിന്ദഗി കേ മേലേ, ദുനിയാ മേ കം ന ഹോംഗേ അഫ്സോസ് ഹം ന ഹോംഗേ. റഫി സാഹിബ് പാടിയതാണ്. ഈ ജീവിതത്തിൻ്റെ മേളകളും ആഘോഷങ്ങൾക്കും ഒരു കുറവുണ്ടാവില്ല, ഇതിങ്ങനെ നടക്കും. പക്ഷെ നമ്മളുണ്ടാവില്ല, നമ്മൾ പോവും.